വചന പ്രകാശം. പാപാവസ്ഥയിൽ നിന്നും ആത്മാവിന്റെ ജീവൻ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, മനസ്സാന്തരം നീട്ടിവെക്കുകയ ബോധപൂർവം. പശ്ചാത്താപം എല്ലാം മാറ്റിവെക്കുകയ, മറ്റൊരവസരത്തിലേക്ക് അവധിക്ക് വെക്കുകയ. പിന്നെ ചെയ്യാം. ഇപ്പോഴേ മനസ്സാന്തരപ്പെട്ട് വിശുദ്ധനായാൽ, ശുദ്ധീകരിക്കപ്പെട്ടാൽ ഈ ലോകത്തിന്റെ സുഖങ്ങളൊന്നും ഇതുപോലെ ആസ്വദിക്കാനാവില്ലെന്നറിയാം. പാപകരമായ ഈ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന സുഖം ആത്മീയ ജീവിതത്തിൽ നിന്ന് കിട്ടില്ലെന്നറിയാം. ഇവിടെ കിട്ടുന്ന സുഖം ഈ ലോകത്തിന്റെ വർണ്ണ പകിട്ടാർന്ന ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന സുഖഭോഗങ്ങൾ, രാജകീയ സുഖം, തിന്നും കുടിച്ചും ജീവിതം ആഘോഷിക്കാം. മക്കളെ, ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് മതി. ഭക്ഷണം നമ്മളെ കഴിക്കണ്ട, നമ്മളെ കഴിക്കുന്ന ഭക്ഷണവും പാനീയവും നമ്മുടെ ശരീരത്തിന് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. ശരീരമോ ഒന്നിനും ഉപകരിക്കുന്നുമില്ല. മരിച്ച് 6-7 ദിവസത്തിനുള്ളിൽ ചീഞ്ഞും പുഴുത്തും തീരുന്ന ഈ ശരീരം, ഈ ശരീരമല്ല നമുക്ക് നിത്യജീവൻ നേടിത്തരുന്നത്. നമുക്ക് നിത്യജീവൻ നേടിത്തരുന്നത് ആത്മാവാണ്. ആത്മാവ് മാത്രമാണ് നമുക്ക് നിത്യജീവൻ നേടിത്തരുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം.